നമസ്കാരം സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പിൽ ഇന്ത്യ പാക് പോരാട്ടത്തിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 23 ആ ആവേശം നിറഞ്ഞ മത്സരം നടക്കും. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് നടക്കില്ല. കാരണം ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ വിറ്റഴിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ സ്ക്വാഡ് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് എല്ലാവരും ഈ മത്സരത്തെ പോലെ തന്നെ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിൽ ആകാംക്ഷ മുറുകുമ്പോൾ ബാറ്റിംഗ് നിരയിൽ ആരാധകർക്ക് ഒറ്റ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിലാണ്. വെറ്ററൻ താരമായ ദിനേശ് കാർത്തിക്കാണോ അതോ യുവതാരമായ ഋഷഭ് പന്താണോ പ്ലേയിംഗ് ഇലവനിൽ സ്ഥാനം നേടാൻ പോകുന്നത്? പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ആ ഒരു പ്ലേയിംഗ് ഇലവൻ എന്നുള്ളത് ഈ ടൂർണമെന്റിൽ ഉടനീളം കളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരിക്ക് പറ്റി മാറിയാലുള്ള ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ ആരെയാണ് വിക്കറ്റ് കീപ്പറായി പ്ലേയിംഗ് ഇലവനിൽ ഇറക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതിനോടകം തന്നെ വ്യക്തത വന്നു കഴിഞ്ഞു എന്നാണ് ഇൻസൈഡ് സ്പോർട്ടിന്റെ റിപ്പോർട്ട്. ഇന്ത്യ പാക് മത്സരത്തിൽ ഋഷഭ് പന്തിനെ തള്ളി ദിനേശ് കാർത്തിക് വിക്കറ്റ് കീപ്പ് ബാറ്ററുടെ റോളിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. അവസാന മത്സരത്തിൽ ഡി കെയുടെ ഫോമിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും താരത്തിന്റെ ഫിനിഷിംഗ് മികവിനെ ടീം മാനേജ്മെന്റ് വിശ്വസിക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ വാമപ്പ് മത്സരത്തിൽ ദിനേശ് കാർത്തിക്കാണ് കളിച്ചത്. ന്യൂസിലാൻഡിനെതിരായ രണ്ടാം കളി മഴ മൂലം മുടങ്ങിയതോടുകൂടി ഇരു താരങ്ങൾക്കും അവസരമുണ്ടായില്ല. അതിനു മുൻപ് വെസ്റ്റേൺ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള രണ്ട് അനൌദ്യോഗിക സന്നാഹ മത്സരങ്ങളിൽ ഋഷഭ് പന്ത് തന്നെയാണ് ഇറങ്ങിയത്. 2020 ലോകകപ്പ് കഴിയും വരെ ദിനേശ് കാർത്തിക്കാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി പരിഗണനയിൽ ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. ഐ പി എല്ലിലെ മികവിന് പിന്നാലെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ഡി കെ ഇന്ത്യൻ ജേഴ്സിയിലും ഫിനിഷിംഗ് മികവ് പ്രകടിപ്പിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരമാണ് അയൽക്കാരായ പാകിസ്ഥാനോടൊപ്പം നടക്കുക. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒക്ടോബർ 23 മത്സരം. ഇതിനു മുന്നോടിയായി ശനിയാഴ്ച ടീം ഇന്ത്യ അവസാന പരിശീലനവും നടത്തും. ഇതോടുകൂടി പ്ലേയിംഗ് ഇലവനിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. എന്തായാലും വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും മറ്റ് താരങ്ങളുടെ ഒരു അന്തിമ ലിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ന്യൂസിലാൻഡിനെതിരായ വാമപ്പ് മത്സരം ഉപേക്ഷിച്ചതോടുകൂടി ടീം ഇന്ത്യയുടെ പദ്ധതികൾ ചെറുതായി പിഴച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ പാകിസ്ഥാൻ 10 പരാജയപ്പെട്ടതിന് ഇത്തവണ കണക്ക് തീർത്തേ മതിയാകൂ എന്നുള്ള വൈരാഗ്യത്തോടുകൂടിയാണ് രോഹിത് ശർമ്മയും സംഘവും ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും എന്താകും ക്ലൈമാക്സ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, സ്പോർട്സ് വാർത്ത.